ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓണത്തിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവാലുവേഷനൊക്കെ നടത്തിയല്ലോ അല്ലേ. ഈ ഒരു പുതിയ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 5 അധ്യായം കഴിഞ്ഞു, 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ആദ്യം ബൈബിളിനെക്കുറിച്ച് പഠിച്ചു, അതിനുശേഷം ആരാധനാക്രമത്തെക്കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ അല്പം സഭാചരിത്രം, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, നമ്മൾ ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കാൻ പരിശ്രമിക്കണം. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ നല്ല ഈശോയെ, ഞങ്ങൾക്ക് നീ തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. ഈ കുറച്ച് സമയം ഞങ്ങൾ സഭയെക്കുറിച്ച് സന്യാസത്തെക്കുറിച്ച് ഒക്കെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കൂടെയായിരുന്നു, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ, സന്യാസത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്ന വിഷയം സഭയും സന്യാസവുമാണ്, സഭാചരിത്രമാണ്. അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്, വളരെ ശ്രദ്ധയോടെ, എന്നാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ശ്രദ്ധയോടെ ഇരുന്നാൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. തിരുസഭയുടെ ആദ്യകാലം മുതൽക്കേ തന്നെ ഈ ലോകത്തിലെ ജീവിതം ഉപേക്ഷിച്ച് യേശുവിന് വേണ്ടി പ്രത്യേകം ജീവിച്ച കുറേ മനുഷ്യരുണ്ട്. അത് ഏകാന്ത ജീവിതം, ഒറ്റയ്ക്ക് പോയി മരുഭൂമിയിൽ പോയി താമസിച്ചവരുണ്ട്. അതുപോലെ സമൂഹമായിട്ട് ഈ ലോകത്തിൻ്റെ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് മരുഭൂമിയിൽ പോയി ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് മരുഭൂമിയിൽ ആ മരുഭൂമിയുടെ എല്ലാവിധമായിട്ടുള്ള ദുരന്തങ്ങളും വേദനകളുമൊക്കെ സഹിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചവരുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഒത്തിരി സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സന്യാസ ജീവിതമെന്ന് പറയുന്നത് ഈശോ പറഞ്ഞ വചനമനുസരിച്ച് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ വചനമാണ്. അതായത് മുഴുവൻ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഏകാന്ത ജീവിതം ഈശോയെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ഈശോയെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ജീവിക്കുക. അപ്പോൾ ഈ ഇങ്ങനെ ജീവിക്കുന്ന ഒറ്റയ്ക്ക് പോയി ജീവിച്ചവരുണ്ട്, അതുപോലെ സമൂഹമായിട്ട് ജീവിച്ചവരുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള സന്യാസ ജീവിതമാണ്, ഏകാന്ത ജീവിതവും സമൂഹ സന്യാസ ജീവിതവും. ഈ കാലക്രമേണ ഈ യേശുവിൻ്റെ കാലത്ത് നമുക്ക് പഴയ നിയമത്തിൽ തന്നെ നമുക്കിങ്ങനെ ഈ സന്യാസ ജീവിതത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമായിട്ടും യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി പ്രാർത്ഥന, ഉപവാസം, ധ്യാനം, വേദപുസ്തക വായന, സാധുജന സംരക്ഷണം, പഠനം, എഴുത്ത് എന്നീ കാര്യങ്ങളിലാണ് ഇവർ ഈ സന്യാസികൾ അല്ലെങ്കിൽ സന്യാസിനികൾ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥം, അതായത് നമ്മൾ ബൈബിളിൽ എങ്ങനെയാണ് സന്യാസത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പഴയ നിയമത്തിൽ തന്നെ നമുക്ക് സന്യാസ ജീവിതത്തിൻ്റെ ചില മാതൃകകൾ നമുക്ക് കാണുവാൻ സാധിക്കും. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നമ്മുടെ ഏലിയ പ്രവാചകൻ കാർമൽ മലയിൽ പോയി സന്യാസ ജീവിതം, ഈശോ ദൈവം പറയുകയാണ് നീ അവിടെ പോയി ഒളിച്ച് താമസിക്കുക, എന്നിട്ട് അവിടുന്ന് ഒരു നദിയിലുണ്ട് കിറാത്ത് എന്ന് പറയുന്ന ഒരു നദിയിൽ നിന്ന് നീ അവിടുന്ന് ആ നദിയിൽ നിന്ന് ജലം കുടിക്കുക, കാക്കകൾ നിനക്ക് ഭക്ഷണം കൊണ്ടുതരും എന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ ഏലിയ ഒരു ഏകാന്ത ജീവിതം നയിക്കുകയാണ്, ഏകാന്ത ജീവിതം ഒറ്റയ്ക്ക് അവിടെ ഒളിവിൽ താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പഴയ നിയമത്തിൽ ഏലിയ കാർമൽ മലയിൽ സന്യാസ ജീവിതം ആരംഭിച്ചു എന്നുള്ളതിന് ഒരു തെളിവാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്നാപക യോഹന്നാൻ,
നമുക്കറിയാവുന്ന കാര്യമാണ്. യേശുവിന് വഴിയൊരുക്കിയ നമ്മുടെ യോഹന്നാൻ മരുഭൂമിയിൽ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും ധരിച്ച് കാട്ടുകിഴങ്ങ് ഭക്ഷിച്ച് സന്യാസ ജീവിതം നയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിന് മുമ്പ് പലസ്തീനായിലെ മരുഭൂമിയിൽ ധാരാളം ആൾക്കാർ ഇങ്ങനെ സന്യാസ ജീവിതം നയിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമായിട്ടും ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്നീ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ യേശുവിൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ഈ വ്യക്തികൾ ആദിമസഭയിൽ തന്നെ സന്യാസ ജീവിതത്തോടുള്ള ഒരു പ്രത്യേക താല്പര്യം ആൾക്കാർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ആദിമസഭയും സന്യാസവും, അതായത് നമ്മളിപ്പം ബൈബിളിൽ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ നിന്ന് സന്യാസ ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഇനിയും ആദിമസഭയിൽ എങ്ങനെയാണ് ഈ സന്യാസ ജീവിതം ആൾക്കാർ നയിച്ചത് എന്നുള്ളതാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഈ ആദിമസഭയിൽ സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സുവിശേഷം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം. അപ്പോൾ ഈശോ പറഞ്ഞ വചനങ്ങളോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു വേറൊരു രീതിയിൽ ജീവിക്കുക, അതായത് സുവിശേഷവുമായിട്ട് താതാത്മ്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ പൗലോസ് ലിഹായുടെ ലേഖനങ്ങളിലും പുതിയ നിയമത്തിൻ്റെ വിശ്വാസവും അനുസരിച്ച് ഈശോയുടെ രണ്ടാമത്തെ വരവ് ഉടനെ ഉണ്ടാകുമെന്നാണ് അവർ അന്ന് പ്രഘോഷിച്ചുകൊണ്ടിരുന്നത്. യേശു ഉടനെ തന്നെ രണ്ടാമത്തെ വരവിനായിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ ജനം എന്തു ചെയ്തു? ഈ ലോകത്തിൻ്റെ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ട് അന്നേ അവർ ഈ ഭൂമിയിലെ ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവർ മരുഭൂമിയിലേക്ക് പോയി ഏകാന്ത ജീവിതവും സമൂഹ ജീവിതവുമൊക്കെ അവർ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ രണ്ടാമത്തെ വരവ് ഉടനെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ലൗകിക ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി ജീവിക്കുവാൻ പല ക്രിസ്ത്യാനികളെയും പ്രേരിപ്പിച്ചു. അങ്ങനെ ഒത്തിരി ആൾക്കാർ വിഗ്രഹാരാധനയിൽ നിന്ന് മതമർദ്ദനങ്ങളിൽ, ആദിമകാലത്തൊക്കെ മതമർദ്ദനങ്ങളുണ്ടായിരുന്നു. മതപീഡകന്മാർ യേശുവിൽ വിശ്വസിക്കുന്നവരൊക്കെ ഒത്തിരിയേറെ പേരെ വേദനിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓടി മാറാൻ വേണ്ടിയിട്ട് അവർ മരുഭൂമിയിൽ പോയി അവർ ഈ പറയുന്ന ധ്യാനം, പ്രാർത്ഥന, ഉപവാസം, വേദപുസ്തക വായന, സാധുജനക്ഷേമം, പഠനം, എഴുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുകരിച്ചുകൊണ്ട് ഈശോയുടെ സുവിശേഷവുമായി താതാത്മ്യപ്പെട്ട് അവർ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് സന്യാസ ജീവിതം. ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചവരാണ് സന്യാസികൾ. അവർക്ക് വേറെ ചിന്തകളോ അല്ലെങ്കിൽ വേറെ അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളോ ഒന്നുമില്ല. ഈശോയുടെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, ഈശോയുടെ സുവിശേഷവുമായി താതാത്മ്യപ്പെട്ട് ജീവിക്കുക. ആദിമസഭയിൽ സന്യാസ ജീവിതം ആരംഭിച്ചത് ഈജിപ്തിലെ മരുഭൂമിയിലാണ്. ഏകാന്തവാസികളായ സന്യാസികളായിരുന്നു അവിടെ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി താമസിക്കുക. ഭക്ഷണവും വസ്ത്രവും വെള്ളവും ഒന്നുമില്ലാതെ അനേകം ദിവസങ്ങളൊക്കെ ഗുഹയിലൊക്കെ താമസിച്ച സന്യാസിമാരെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിലൊക്കെ കാണുവാൻ സാധിക്കും. സന്യാസ ജീവിതത്തിൻ്റെ സ്ഥാപക പിതാക്കന്മാരായ വിശുദ്ധ അന്തോണിയോസ്, വിശുദ്ധ പക്വോമിയോസ്, വിശുദ്ധ ബെസേലിയോസ് വിശുദ്ധ ബെനഡിക്ട് എന്നിവരാണ് ഈ ആദിമ സഭയിൽ സന്യാസ ജീവിതത്തിൻ്റെ പിതാക്കന്മാർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ പിതാക്കന്മാരെക്കുറിച്ച് ഇനിയൊന്ന് പഠിക്കാൻ പോവുകയാണ്. ആരൊക്കെയായിരുന്നു? വിശുദ്ധ അന്തോണിയോസ്, വിശുദ്ധ പക്വോമിയോസ്, വിശുദ്ധ ബെസേലിയോസ്, വിശുദ്ധ ബെനഡിക്ട്. ഇതിനകത്ത് രണ്ട് പേരുടെ പേര് നമുക്ക് പരിചിതമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് സിറിൽമാർ ബെസേലിയോസ്, ആ ബെസേലിയോസ് എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബെസേലിയോസ് പിതാവിന് തൊട്ട് മുൻപ് നമ്മുടെ സഭയെ നയിച്ചുകൊണ്ടിരുന്ന ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ്, അപ്പോൾ ബെനഡിക്ട് എന്ന പേരും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ട് പേരും കൂടെയാണ്, വിശുദ്ധ പക്വോമിയോസ്, വിശുദ്ധ അന്തോണിയോസും. അപ്പോൾ ഇനിയും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈജിപ്തിലെ വിശുദ്ധ അന്തോണിയോസ്. AD 250 മുതൽ 356 വരെയാണ് ഈ അന്തോണിയോസിൻ്റെ ജീവിതകാലം. അപ്പോൾ ഏകാന്ത സന്യാസത്തിൻ്റെ ആരംഭകനും പിതാവുമായി വിശുദ്ധ അന്തോണിയോസ് അറിയപ്പെടുന്നുണ്ട്. ഏകാന്ത ജീവിതത്തിൻ്റെ
സമൂഹ ജീവിതത്തിലുള്ള സന്യാസമുണ്ട്, ഏകാന്ത ജീവിതത്തിലുള്ള സന്യാസമുണ്ട്. അപ്പോൾ ഏകാന്ത ജീവിതത്തിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ സ്ഥാപകനായിട്ട് വിശുദ്ധ അന്തോണിയോസിനെ നമ്മൾ അറിയപ്പെടുന്നു. AD 250 ഈജിപ്തിലെ ഖെമാൻ എന്ന സ്ഥലത്ത് ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് അദ്ദേഹം ജനിച്ചു. 18 വയസ്സിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മരിച്ചു. ഒരു ദിവസം ദേവാലയത്തിൽ വച്ച് കേട്ട ഒരു സുവിശേഷ വാക്യമാണ് അന്തോണിയോസിനെ ഈ സന്യാസ ജീവിതത്തിലേക്ക് നയിച്ചത്. അത് പറഞ്ഞത് ഇതാണ്, യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ അന്തോണിയോസ് എന്ത് ചെയ്തു, 18 വയസ്സിന് മുമ്പ് മാതാപിതാക്കൾ മരിച്ചു പോയതാണ്. അപ്പോൾ ഈ സ്വത്ത് വകകളെല്ലാം നോക്കി നടത്തിയിരുന്നത് അന്തോണിയോസ് ആണ്. നേരെ തിരിച്ച് ഭവനത്തിൽ ചെന്ന് അതെല്ലാം വിറ്റ് എല്ലാം ദരിദ്രർക്ക് കൊടുത്തിട്ട് തൻ്റെ ജീവിതം മരുഭൂമിയിൽ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അന്തോണിയോസ് അങ്ങ് പോവുകയാണ്. അപ്പോൾ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, സുവിശേഷവുമായി താതാത്മ്യപ്പെടുക. ആ ഒരു വചനം അന്തോണിയോസിനെ വല്ലാതെ സ്പർശിച്ചു. ആ വചനം അനുസരിച്ച് ജീവിക്കാൻ അന്തോണിയോസ് എല്ലാം ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് പോയി. AD 271 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം സന്യാസ ജീവിതം ആരംഭിച്ചു. അന്തോണിയോസിൻ്റെ തീവ്രമായ സന്യാസം അനേകം ആളുകളെ ആകർഷിച്ചു. മരുഭൂമിയിൽ ഈ സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്തോണിയോസിൻ്റെ അടുത്തേക്ക് ആൾക്കാർ പ്രാർത്ഥനയ്ക്കായിട്ടും ഈ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ വരുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അന്തോണിയോസിൻ്റെ ജീവിതം കണ്ട് അന്നത്തെ യുവാക്കൾ കുറേ പേര് അവർ ഈ അന്തോണിയോസിൻ്റെ ജീവിതം അനുഗമിച്ചുകൊണ്ട് അവരും അന്തോണിയോസിൻ്റെ കൂടെ കൂടി കുറേ ആൾക്കാർ അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹത്തെ ശ്രവിക്കാനും ഉപദേശങ്ങൾ സ്വീകരിക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്നു. 40 വർഷം വനാന്തരങ്ങളിൽ അദ്ദേഹം ഏകാന്ത ജീവിതം നയിക്കുകയും 105-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. 40 വർഷം അദ്ദേഹം ഈ പറയുന്ന വനാന്തരങ്ങളിൽ ഏകാന്ത ജീവിതം നയിച്ചിട്ട് 105-ാമത്തെ വയസ്സിൽ മരിച്ചു. ഈജിപ്തിലെ ലിക്കോപോളിസ് മുതൽ അലക്സാണ്ട്രിയ വരെയുള്ള പ്രദേശങ്ങളിൽ വിശുദ്ധ അന്തോണിയോസിൻ്റെ ശിഷ്യന്മാർ തനിച്ചും കൂട്ടമായും വസിച്ചിരുന്നു. ആദിമ ക്രിസ്ത്യാനികളുടെ ജീവിതം പിന്തുടരാൻ ആഗ്രഹിച്ച അന്തോണിയോസ് സന്യാസ ജീവിതത്തിന് അടിസ്ഥാനമിടുകയും ധാരാളം വ്യക്തികളെ സന്യാസത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ അന്തോണിയോസിൻ്റെ ജീവിതചരിത്രം. അടുത്തത് വിശുദ്ധ പക്കോമിയോസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. AD 290 മുതൽ 346 വരെയാണ് പക്കോമിയോസിൻ്റെ ജീവിതം. ഈ പക്കോമിയോസ് വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതാണ്. AD 290 ഈ പക്കോമിയോസിൻ്റെ ജനനം. മാതാപിതാക്കൾ വിജാതീയരായിരുന്നു, പറഞ്ഞാൽ ഈശോയെ അറിയാത്തവരായിരുന്നു. പക്ഷേ റോമൻ സൈന്യത്തിലെ അംഗമായിരുന്ന പക്കോമിയോസ് ക്രിസ്ത്യാനികളുടെ ജീവിത രീതിയിലും സ്വഭാവ ശ്രേഷ്ഠതയിലുമൊക്കെ ആകൃഷ്ടനാവുകയും അങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് സന്യാസ ജീവിതത്തോട് താല്പര്യം തോന്നിയ അദ്ദേഹം പലേമോൻ എന്ന സന്യാസിയുടെ കീഴിൽ ഏകാന്ത ജീവിതം ആരംഭിച്ചു. എന്നാൽ സന്യാസികളുടെ കൂട്ടായ ജീവിതമാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അന്തോണിയോസ് ഏകാന്ത ജീവിതം ഇഷ്ടപ്പെട്ടപ്പോൾ ഈ പക്കോമിയോസ് സമൂഹ ജീവിതം, കൂട്ടായ ജീവിതം, അതായത് സന്യാസികൾ ഒരുമിച്ച് താമസിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് അദ്ദേഹം ഒരു പുതിയ ആശയം അങ്ങനെ കൊണ്ടുവന്നു. ഈജിപ്തിലെ താബന്നസിൽ അദ്ദേഹം ഒരു ആശ്രമം തുടങ്ങി. ക്രമേണ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ സംഖ്യ വർദ്ധിച്ചു വന്നു. മരണം വരെ അദ്ദേഹമായിരുന്നു ഈ പക്കോമിയോസ് തുടങ്ങിയ സന്യാസ ആശ്രമത്തിൻ്റെ സഭാശ്രേഷ്ഠൻ. സമൂഹ ജീവിതം എളുപ്പമാക്കാൻ പക്കോമിയോസ് ചില സന്യാസത്തിൻ്റെ നിയമാവലികൾ രൂപപ്പെടുത്തി. ദാരിദ്ര്യം, അനുസരണം, സ്നേഹം, ബ്രഹ്മചര്യം, ഭക്തി എന്നിവ ആവശ്യമായ ഘടകങ്ങളാണ് എന്ന് പക്കോമിയോസ് തൻ്റെ ഈ ആശ്രമത്തിന് തൻ്റെ നിയമാവലിയിൽ സന്യാസ ജീവിതത്തിന് ഇവ ആവശ്യമാണ്, ഇവ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് എഴുതി ചേർത്തു. അദ്ദേഹം രൂപം കൊടുത്ത നിയമങ്ങൾ പിൽക്കാലത്ത് കൂട്ടായ സന്യാസ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനിയും അടുത്തതാണ് വിശുദ്ധ ബസേലിയോസ് അല്ലെങ്കിൽ ബേസിൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. AD 330 മുതൽ 379 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം. 330 ക്രിസ്തീയ കുടുംബത്തിൽ ബസേലിയോസ് ജനിച്ചു. ഉന്നത വിദ്യാഭ്യാസം ആദൻസിൽ പൂർത്തിയാക്കുകയും സന്യാസത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്.
വിശുദ്ധ പക്വമിയോസിൻ്റെ ചിന്താഗതിക്കാരനായിരുന്ന കപ്പഡോഷ്യയിലെ വിശുദ്ധ ബസേലിയോസ് ഏഷ്യ മൈനറിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെയാണ് ഈ സന്യാസ ജീവിതം പ്രോത്സാഹിപ്പിച്ചത്. വിശുദ്ധ ബേസിലിൻ്റെ ചിന്താഗതിയും സമൂഹ ജീവിതമാണ്, സമൂഹ സന്യാസ ജീവിതമാണ് നല്ലത് എന്നുള്ളതാണ്. മറ്റ് ഏകാന്ത ജീവിതത്തെക്കാൾ മെച്ചം സമൂഹമായ കൂട്ടായ സന്യാസ ജീവിതമാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. തനിയെ താമസിക്കുന്നയാൾക്ക് മറ്റൊരാളുടെ പാദങ്ങൾ കഴുകുവാൻ എങ്ങനെയാണ് മറ്റൊരാളുടെ പാദങ്ങൾ കഴുകുക? അപ്പോൾ മറ്റൊരാളുടെ പാദങ്ങൾ കഴുകുമ്പോഴാണ് സന്യാസ ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ പറ്റുക. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പം അതിനുള്ള സാധ്യതയില്ല. സമൂഹമായിട്ട് കൂട്ടായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് എളിമപ്പെടാനും മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളെ തന്നെ ഇല്ലാതാക്കാനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഭക്ഷണം, ജോലി, പ്രാർത്ഥന മുതലായവ ആശ്രമത്തിൽ തന്നെ ഒന്നിച്ച് നടത്തുവാൻ ഇദ്ദേഹം ആരംഭിച്ചു. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ അന്ന് മുതൽ പാലിച്ചു തുടങ്ങി. ഈ മൂന്ന് കാര്യങ്ങളാണ് സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ: ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം. ആശുപത്രികൾ, അനാഥ മന്ദിരങ്ങൾ, സ്കൂളുകൾ മുതലായവ സ്ഥാപിച്ച് പരോപകാര പ്രവർത്തികൾ ചെയ്യുവാൻ ആരംഭിച്ചു. ഈ ദിവസം 7 പ്രാവശ്യം, അതായത് 7 യാമങ്ങളിലുള്ള പ്രാർത്ഥന, അത് നിർബന്ധമായിട്ടും സന്യാസികൾ അനുഷ്ഠിക്കണമെന്ന് ഈ വിശുദ്ധ ബേസിൽ തൻ്റെ നിയമാവലിയിൽ എഴുതി ചേർത്തു. 360 കേസറിയായ്ക്ക് സമീപം ബസേലിയോസിൻ്റെ സന്യാസ ആശ്രമം സ്ഥാപിതമായി. വിശുദ്ധ ബസേലിയോസ് കേസറിയായിലെ മെത്രാപ്പോലീത്ത ആയതിനു ശേഷവും സന്യാസം പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. സന്യാസത്തിന് അദ്ദേഹം ഒരു നിയമസംഹിത ഉണ്ടാക്കി. ബസേലിയോസിൻ്റെ നിയമസംഹിത എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്തതാണ് വിശുദ്ധ ബെനഡിക്റ്റ്. പാശ്ചാത്യ സഭയിലും സന്യാസ പ്രസ്ഥാനം ഈ ഒരു കാലയളവിൽ ആരംഭിച്ചു. 480 മുതൽ 547 വരെയാണ് ഈ ബെനഡിക്റ്റിൻ്റെ ജീവിതകാലം. വിശുദ്ധ അത്തനാസിയോസ്, എൗസേബിയോസ്, മിലാനിലെ വിശുദ്ധ അംബ്രോസ് എന്നിവരുടെ തണലിലാണ് ഈ പാശ്ചാത്യ സഭയിൽ സന്യാസം വളരെ ശക്തമായിട്ട് വളർന്ന് വന്നത്. പാശ്ചാത്യ സന്യാസ പ്രസ്ഥാനത്തിലെ പ്രമുഖനായിരുന്നു വിശുദ്ധ ബെനഡിക്റ്റ്. വിശുദ്ധ ബെനഡിക്റ്റ് ഒരു ഗുഹയിൽ ഏകാന്ത വാസം ആരംഭിച്ചു. അതിനുശേഷം 12 ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. 542 മോണ്ടേ കസിനോയിൽ ഒരു വലിയ ആശ്രമം സ്ഥാപിച്ചു. ഒരു മിനിറ്റ്, അത് കറക്റ്റ് അല്ലേ വാക്ക്? മോണ്ടേ കസിനോ, ഇതം കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ. മോണ്ടേ കസിനോ. ഈ ആശ്രമം ബെനഡിക്റ്റൻ സന്യാസ സമൂഹത്തിൻ്റെ മാതൃഭവനമായിട്ട് തീർന്നു. ബെനഡിക്റ്റൻ ആശ്രമത്തിൻ്റെ മാതൃഭവനം. അദ്ദേഹം പുതിയ സന്യാസ നിയമ സംഹിതയ്ക്ക് രൂപം കൊടുത്തു. പാശ്ചാത്യ സന്യാസികളുടെ പാത്രിയർക്കേസ് എന്ന ബഹുമതി പാശ്ചാത്യ ലോകം അദ്ദേഹത്തിന് നൽകി. അപ്പോൾ സന്യാസത്തിൻ്റെ, പാശ്ചാത്യ സന്യാസത്തിൻ്റെ പാത്രിയർക്കേസ് എന്ന് അറിയപ്പെടുന്നത് ഈ വിശുദ്ധ ബെനഡിക്റ്റിനെയാണ്. ബെനഡിക്റ്റിൻ്റെ നിയമം മഹാനായ ഗ്രിഗറി പാപ്പ അംഗീകരിച്ചു. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, നിയമപാലനം, ധാർമ്മിക നവീകരണം, സന്യാസ ജീവിതത്തിലുള്ള സ്ഥിരത എന്നീ വ്രതങ്ങൾ സന്യാസ ജീവിതത്തിൽ അദ്ദേഹം നിർബന്ധമാക്കി. പ്രാർത്ഥന, ജോലി, ആധ്യാത്മിക ഗ്രന്ഥപാരായണം എന്നിവയായിരുന്നു സന്യാസ ജീവിതത്തിൻ്റെ ദിനചര്യ. ആരാധനാക്രമത്തിന് ബെനഡിക്റ്റിൻ്റെ നിയമസംഹിതയിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. ഇനി നമ്മൾ ഈ 4 പിതാക്കന്മാരെക്കുറിച്ച്, സന്യാസ ജീവിതത്തിൻ്റെ ആരംഭകരായിട്ടുള്ള 4 പിതാക്കന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ആദിമസഭയിലെ സന്യാസ രീതികൾ എന്തൊക്കെയാണ് എന്നൊന്ന് നമ്മളൊന്ന് പഠിക്കാൻ പോകണം. ആദിമസഭയിലുണ്ടായിരുന്ന സന്യാസ രീതികൾ, 3 തരത്തിലുള്ള സന്യാസ രീതികളാണ് ആദിമസഭയിൽ ഉണ്ടായിരുന്നത്. അതായത് 1, ഏകാന്ത സന്യാസം. നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെയാണ്, ഒന്നും കൂടെ പറയുകയാണ്. ഏകാന്ത സന്യാസം, വിശുദ്ധ അന്തോണിയോസ് ഈ ജീവിതശൈലിയുടെ ആരംഭകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനവും മാർഗവുമായി ബന്ധപ്പെട്ടതാണ് ഈ രീതി. 2. സമൂഹ സന്യാസം. ആരായിരുന്നു അതിൻ്റെ പിതാവ്? വിശുദ്ധ പക്വമിയോസ് ആണ് ഈ സമൂഹ സന്യാസ ജീവിതത്തിന് നേതൃത്വം നൽകിയത്. ഇനിയും അടുത്തത് 3, പ്രാർത്ഥനയും സാമൂഹ്യ സേവനവും തമ്മിൽ ബന്ധപ്പെടുത്തി വിശുദ്ധ ബസേലിയോസ് ഏഷ്യ മൈനറിൽ ആരംഭിച്ച സമ്പ്രദായമാണിത്. പിൽക്കാലത്തുണ്ടായ എല്ലാ സന്യാസ രീതികളും ഈ 3 ജീവിതശൈലികളുടെ പരസ്പര സങ്കലനമാണ്. ഇനിയും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം
പഠിക്കാൻ പോവുകയാണ്. ഈ സന്യാസ ജീവിതത്തിൻ്റെ അന്തസത്ത എന്താണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സന്യാസ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സന്യാസ ജീവിതം എന്താണ്? ഈ സന്യാസ ജീവിതം ഇപ്പോൾ നമ്മൾ പറഞ്ഞു, സുവിശേഷവുമായിട്ട് താതാത്മ്യപ്പെടുക എന്നുള്ളതാണ് സന്യാസ ജീവിതത്തിൻ്റെ അന്തസത്ത എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് സന്യാസ ജീവിതം നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തെയും മനുഷ്യരെയും പൂർണ്ണമായി സ്നേഹിച്ച് ക്രിസ്തീയ പൂർണ്ണത പ്രാപിക്കുവാൻ പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ് സന്യാസികൾ. ദൈവത്തെ മാത്രം സ്നേഹിച്ചാൽ പോരാ, ദൈവത്തെയും മനുഷ്യരെയും ഒരേപോലെ പൂർണ്ണമായിട്ട് സ്നേഹിച്ച് ക്രിസ്തീയ പൂർണ്ണത പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ് സന്യാസികൾ. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ സ്വീകരിച്ച് ദൈവത്തിനും മനുഷ്യ സമൂഹത്തിനും ശുശ്രൂഷ ചെയ്യുവാൻ ഒരു സന്യാസി കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു സന്യാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ മൂന്ന് വ്രതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ മൂന്ന് വ്രതങ്ങളാണ് അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. യേശുവിനെ പോലെ സ്വയം ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു വിളിയാണിത്. എനിക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതിനെക്കാട്ടിൽ അതിനപ്പുറത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് സന്യാസ ജീവിതത്തിൻ്റെ പ്രത്യേകത. ആരാധനയ്ക്കും ധ്യാനത്തിനും ജോലിക്കും സേവനത്തിനും പഠനത്തിനുമായി സന്യാസി തൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. സന്യാസി തൻ്റെ പ്രാർത്ഥനയിലൂടെ സഭയെയും സർവ ലോകത്തിനു വേണ്ടി, എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടിയും ലോകത്തിന് മുഴുവനും വേണ്ടിയും ഒരു സന്യാസി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പല സന്യാസിമാരും അവരുടെ സമയം വിശുദ്ധ ഗ്രന്ഥ പഠനത്തിനും ഗ്രന്ഥരചനയ്ക്കുമായിട്ടൊക്കെ വിനിയോഗിക്കുന്നു. അപ്രകാരം സന്യാസിമാർ രചിച്ച ധാരാളം പുസ്തകങ്ങൾ നമ്മളുടെ സഭയുടെ വലിയ സമ്പത്താണ്. പല ഭാഷകളിലേക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് പകർപ്പുകൾ എഴുതിയതും വിശുദ്ധ ഗ്രന്ഥം വിവർത്തനം ചെയ്തതും ഒക്കെ ഈ സന്യാസിമാരാണ്. കാലക്രമേണ സന്യാസിമാർ അനേകം വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും അറിവിൻ്റെ മേഖല അങ്ങനെ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഒരു സന്യാസി ദൈവരാജ്യത്തിൻ്റെ പ്രതീകമായിട്ട് കരുതപ്പെടുന്നു. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും എല്ലാവർക്കും മാതൃകയായിട്ട് തീരുവാനും ഒരു സന്യാസി വിളിക്കപ്പെട്ടിരിക്കുന്നു. തിന്മയ്ക്കെതിരെ പോരാടിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ വ്യർത്ഥത എന്താണ് എന്ന് ഗ്രഹിച്ച് യഥാർത്ഥ ക്രിസ്തീയതയുടെ ഒരു പ്രതീകമായി നിലനിൽക്കുവാൻ സന്യാസി കടപ്പെട്ടിരിക്കുന്നു. പ്രകാരം ആദിമസഭയിൽ ആരംഭിച്ച സന്യാസം സഭയ്ക്കും ലോകം മുഴുവനും നന്മ ചെയ്തുകൊണ്ട് സഭയിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ സന്യാസ ജീവിതത്തിൻ്റെ അന്തസത്ത. ഇത് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, സുവിശേഷവുമായി താതാത്മ്യപ്പെട്ട് ഈ ലോകത്തിൻ്റെ എല്ലാ വ്യർത്ഥ ആഗ്രഹങ്ങളും വെടിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായിട്ട് ദൈവരാജ്യത്തിൻ്റെ പ്രതീകമായിട്ട് അവരോരോരുത്തരും മാറുക, ഓരോ സന്യാസിയും മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സന്യാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്നീ മൂന്ന് വ്രതങ്ങളിൽ ഊന്നിക്കൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനുമൊക്കെ മുതൽക്കൂട്ടായി തീരുക എന്നുള്ളതാണ്. അനേകം പേർക്ക് പുതിയ മാതൃകയായിട്ട് തീരുക, അവർക്ക് അറിവിൻ്റെ ലോകങ്ങൾ പകർന്നു കൊടുക്കുക, അവർക്ക് ദൈവരാജ്യത്തെ മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് ഒരു സന്യാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മാർഗം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് സന്യാസത്തിൻ്റെ അന്തസത്തെക്കുറിച്ചാണ്. സന്യാസവും സഭയും എങ്ങനെയാണ് സഭയിൽ വളർന്നു വന്നത്, സന്യാസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക്, സന്യാസ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, ഞാൻ ഒരു സന്യാസിയായാൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഒന്ന് ജീവിക്കുക, അല്ലെങ്കിൽ സന്യാസത്തെക്കുറിച്ച് നിങ്ങളുടെ ആശയങ്ങൾ, അത് ഒരു പേപ്പറിലെഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.